അപ്പൊ ഗായ്സ് നമ്മളപ്പോ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കോയിൻ ജമ്പ് ട്രിക്കാണ്. അപ്പൊ എന്റെ കയ്യിൽ പോയിട്ട് 4 കോയിൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ട്രിക്ക് എങ്ങനെയാ ചെയ്യണമെന്ന് നോക്കാം. അപ്പോ നമുക്കിനി ഈ ഒരു മാജിക്കിന്റെ പിന്നിലെ സീക്രട്ട് എന്താണെന്ന് നോക്കാം. അപ്പൊ ഗായ്സ് ഈ ഒരു മാജിക്കിന്റെ പിന്നിലെ സീക്രട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ റൈറ്റ് ഹാൻഡിൽ ഒളിപ്പിച്ച് വെച്ചേക്കണേ ഈ ഒരു കോയിനിലാണ് ഈ ഒരു മാജിക്കിന്റെ മുഴുവൻ സീക്രട്ട് ഇരിക്കണേ. അപ്പൊ നമ്മൾ മാജിക് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു കോയിൻ നമ്മുടെ റൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കണം. ഇതിനുശേഷം കോയിൻസ് നാലത്തേക്ക് നീക്കി വെച്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് മേളത്തെയും താഴത്തെയും കോയിൻസ് വീഡിയോ കാണുന്ന പോലെ മറയ്ക്കുക. എന്നിട്ട് അപ്പൊ തന്നെ രണ്ട് കൈ മാറ്റുക. അപ്പൊ ആ താഴത്തെ ഒരു കോയിൻ മേളിലേക്ക് ജമ്പ് ചെയ്തോളം നമുക്ക് തോന്നും. പക്ഷെ അത് ആക്ച്വലി നമ്മൾ നേരത്തെ ഒളിപ്പിച്ച് വെച്ച ഒരു കോയിനാണ് ആ രണ്ടാമത്തെ കോയിനായിട്ട് കാണുന്നത്. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് താഴെ ഉണ്ടായിരുന്ന ആ ഒരു കോയിനോട് കൂടി മേളിലത്തെ രണ്ട് കോയിൻസിനും കവർ ചെയ്യുക. അതേസമയം റൈറ്റ് ഹാൻഡ് കൊണ്ട് അതിന്റെ തൊട്ട് താഴെയുള്ള ആ ഒരു കോയിനും കവർ ചെയ്യുക. എന്നിട്ട് രണ്ട് കൈ അപ്പൊ തന്നെ മാറ്റുക. ഇതോടെ താഴെ ഉണ്ടായിരുന്ന ഒരു കോയിൻ മേളിലേക്ക് ജമ്പ് ചെയ്ത പോലെ ഓഡിയൻസിന് തോന്നും. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ലെഫ്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു കോയിനും റൈറ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റിൽ ആ മൂന്ന് കോയിൻസും കവർ ചെയ്യുക. എന്നിട്ട് രണ്ട് കൈ അപ്പൊ തന്നെ മാറ്റുക. ഇതോടെ ലെഫ്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു കോയിൻ റൈറ്റിലേക്ക് ജമ്പ് ചെയ്ത പോലെ ഓഡിയൻസിന് തോന്നും. അപ്പൊ ഗായ്സ് ഇതാണ് ഈ ഒരു മാജിക്കിന്റെ പിന്നിലെ സീക്രട്ട്. അപ്പൊ നമ്മൾ ഈ ഒരു മാജിക് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഒരു മാജിക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ നോക്കണം. ഒരിക്കലും കുറെ നേരത്തേക്ക് കോയിൻസ് കൈ കൊണ്ട് കവർ ചെയ്ത് പിടിക്കരുത്. അത് ഓഡിയൻസിൽ ഡൗട്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഒരു മാജിക് ചെയ്യുമ്പോൾ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടേബിളിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ ഒരു കോയിൻസിന്റെ ശബ്ദം കേട്ട് ഓഡിയൻസ് ട്രിക്ക് മനസ്സിലാക്കാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഒരു മാജിക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലായിട്ട് ഒരു കോയിൻ ബാക്കി വരും. അപ്പൊ ആ ഒരു കോയിൻ ഓഡിയൻസിന്റെ കണ്ണിപ്പിടാണ്ട് നൈസായിട്ട് നമ്മുടെ മടിയിലേക്ക് ചാടിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ ഈ ഒരു മൂന്ന് കാര്യവും ഒപ്പം കുറച്ച് പ്രാക്ടീസും കൂടി ചേർത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു മാജിക്കിൽ വിജയിച്ചു എന്ന് പറയാൻ കഴിയും. അപ്പൊ നമുക്ക് അടുത്ത മാജിക്കിലേക്ക് പോകാം. അപ്പൊ ഗായ്സ് അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ചീട്ടും റബ്ബർ ബാൻഡ് വെച്ചുള്ള ഒരു ട്രിക്കാണ്. അപ്പൊ നമുക്കിനി ഒരു മാജിക്കിന്റെ പിന്നിലെ സീക്രട്ടിലേക്ക് പോകാം. അപ്പൊ ഗായ്സ് നമ്മളപ്പോ ആദ്യം ഇതുപോലത്തെ ഒരു സാധാ ചീട്ട് എടുക്കുക. എന്നിട്ട് അതിന്റെ നടുഭാഗം മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു റെക്ടാംഗിൾ പീസ് കിട്ടും. അപ്പൊ അതിനുശേഷം ഈ ഒരു റെക്ടാംഗിൾ പീസിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് അത് ഒരു റബ്ബർ ബാൻഡ് കയറ്റുക. അപ്പോ അത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഒരു സെലോ ടേപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ഒട്ടിക്കുക. അപ്പൊ ഗായ്സ് നമ്മുടെ മാജിക്കിന്റെ സെറ്റിംഗ്സ് ഒക്കെ അപ്പൊ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു മാജിക് പെർഫോം ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു റെക്ടാംഗിൾ പീസും റബ്ബർ ബാൻഡും ഒക്കെ നമ്മുടെ കയ്യിൽ ഇതുപോലെ അറേഞ്ച് ചെയ്ത് പിടിക്കണം. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം റൈറ്റ് ഹാൻഡിലെ വരലിന്ന് റബ്ബർ ബാൻഡ് പെട്ടെന്ന് വിടുക. അപ്പോൾ നിങ്ങൾക്ക് മാജിക് കാണാൻ പറ്റും. അപ്പോൾ ഗായ്സ് നിങ്ങൾക്കപ്പോൾ ഇന്നത്തെ ഈ രണ്ട് മാജിക് ട്രിക്സും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അവിടെ വേണമെങ്കിൽ കാണിക്കാവുന്ന രണ്ട് സിമ്പിൾ ട്രിക്സ് ആയിരുന്നു ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടതായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.